हाय फ्रेंड्स यानि नेक्सा लोकत वाली का मारुति सुसुकी जिमिनी लॉन्च अब जिमिनी का प्राइस डाउन पेमेंट ईएमआई तुंग विशेष नमुक का वेलकम टू सैनफिक्स विन सॉल्यूशन अब इधर नमें जिमिनी मारुति सुसुकी ऐटों मॉडल जिमिनी आणि फाइव डोर 1.5 लिटर इंजन वरुद मिल आेरियंट वरुद मूं मानवल मूं ऑटोमाटिक उल्पे मत आेरियंट वरुद सीट आलफ आलफ ड्यूअल टोन इंटे ऑटोमाटिकल अगर टोटल आरु वेरियंसा वरुद वी ना वाणी कंपनेपेटू अब नम्बे सेंशन पर इंटे फिनासुमी बंधपा अब नमुक वे कूड़ा विशेष कड़का फिनासी डीटेलस നിലവിൽ വണ്ടിയുടെ ഓൺ റോഡിന്റെ 95% വരെ ഫിനാൻസ് നമുക്ക് ലഭ്യമാകുന്നുണ്ട് 7 വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ വണ്ടിയുടെ ഓൺ റോഡിന്റെ 90% വരെ നമുക്ക് ഫിനാൻസ് ലഭ്യമാകുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് വണ്ടിയുടെ പ്രൈസ് നോക്കാം സീറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോൾ എക്സ്ഷോറും 1274000 രൂപയാണ് എക്സ്ഷോറും വരുന്നത് സോ നമ്മുടെ അതിന്റെ 1274 പുറമേ ഇൻഷുറൻസ് 35850 റോഡ് ടാക്സ് 191100 അങ്ങനെ ടോട്ടൽ ഓൺ റോഡ് 12740 ടിസിഎസ് ഉൾപ്പെടെ 1516097 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് വരുന്നത് നെക്സ്റ്റ് വരുന്ന സീറ്റയുടെ ഓട്ടോമാറ്റിക് ആണ് 1394000 എക്സ്ഷോറൂം 37892 രൂപ ഇൻഷുറൻസ് റോഡ് ടാക്സ് 209100 രൂപയേ ഉള്ളൂ രജിസ്ട്രേഷൻ ചാർജസ് 955 ഫാസ്റ്റാഗ് 600 ടോട്ടലെല്ലാം കൂടെ ഓൺ റോഡ് 1657380 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ടിസിഎസ് 13940 വരുന്നുണ്ട് അത് വരുമ്പോൾ നമ്മുടെ എക്സ്ഷോറൂം വരുമ്പോഴേ 1000000 മുകളിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ആൽഫ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് 1369000 എക്സ്ഷോറൂം 37459 ഇൻഷുറൻസ് 205350 രൂപയുള്ള റോഡ് ടാക്സ് അങ്ങനെ ടിസിഎസ് 13690 അങ്ങനെ ഉൾപ്പെടെ 1627947 രൂപയാണ് വരുന്നത് രജിസ്ട്രേഷൻ ചാർജസും ഓട്ടോ ഗാർഡും ഫാസ്റ്റാഗും ഒക്കെ നേരത്തെയുള്ള അതേ സെയിം എല്ലാ വേരിയൻറ്റിനും സെയിം ആണ് പുറത്തേക്ക് 500 രൂപയേ ഉള്ളൂ ഫാസ്റ്റാഗ് കമ്പനിയിൽ 600 രൂപയാണ് അവർ വാങ്ങുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ആൽഫ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വരുന്നത് ആൽഫ ഓട്ടോമാറ്റിക് വരുമ്പോൾ എക്സ്ഷോറും 1489000 ഇൻഷുറൻസ് 39542 റോഡ് ടാക്സ് 223350 രജിസ്ട്രേഷൻ ചാർജ് 955 അങ്ങനെ 14990 റോഡ് ടാക്സ് ഉൾപ്പെടെ ടിസിഎസ് ഉൾപ്പെടെ 1769230 രൂപയാണ് ആൽഫയുടെ ഓട്ടോമാറ്റിക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ ടോപ്പ് എൻഡിലേക്ക് കിടക്കുകയാണ് ടോപ്പ് എൻഡിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോൾ എക്സ്ഷോറും 1385000 ഇൻഷുറൻസ് 37736 റോഡ് ടാക്സ് വെറും 207750 ടിസിഎസ് 13850 അങ്ങനെ എല്ലാം ഉൾപ്പെടെ ലാസ്റ്റ് ഫൈനൽ ഓൺ റോഡ് പ്രൈസ് 1646784 രൂപയാണ് വരുന്നത് ആക്സറീസ് കാര്യങ്ങളൊന്നും ഇല്ലാതെയുള്ള പ്രൈസാണ് ഞാൻ ഈ പറയുന്നത് വാറണ്ടിയും കണക്ക് കൂട്ടിയിട്ടില്ല അത് പ്രൈസ് ഇത് നിലവിൽ വന്നിട്ടില്ല വാറണ്ടിയുടെയൊന്നും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൺ റോഡ് വരുന്നത് നെക്സ്റ്റ് ടോപ്പ് എൻഡിൻ്റെ ഓട്ടോമാറ്റിക് ആൽഫ ഡ്യുവൽ ഓട്ടോമാറ്റിക് 1550000 രൂപ എക്സ്ഷോറും പ്രൈസ് 39819 ഇൻഷുറൻസ് വെറും 255850 രൂപ റോഡ് ടാക്സ് രജിസ്ട്രേഷൻ ടോട്ടൽ ടിസിഎസ് 1% ഉൾപ്പെടെ 15050 ടിസിഎസ് ഉൾപ്പെടെ 1818167 റോഡ് ടാക്സ് എല്ലാം കൂടെ കണക്കുകൂട്ടുമ്പോൾ ഏകദേശം 270000 മുകളിൽ റോഡ് ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഒരു വണ്ടിക്ക് ഏകദേശം കൊടുക്കുന്നുണ്ട് ടോപ്പ് എൻഡിന് വരുമ്പോഴേ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റും ഇ എം ഐ ആണ് നമുക്ക് 5 വർഷത്തേക്ക് ലോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 90000 രൂപ മാത്രമാണ് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഓൺ റോഡിൻ്റെ 95% വരെ ലോൺ ലഭിക്കുന്നു ഇപ്പോൾ 90000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മന്ത്ലി 28000-29000 ഇടയിലുള്ളൊരു തുകയായിരിക്കും 5 വർഷത്തേക്ക് ഇ എം ഐ ആയിട്ട് വരുന്നത് 7 വർഷത്തേക്കാണ് നമ്മൾ ലോൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓൺ റോഡിൻ്റെ 90% വരെ നമുക്ക് ലോൺ ലഭിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 165000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും ഇ എം ഐ വരുമ്പോൾ 23000-24000 ഇടയിലുള്ള ഒരു തുകയായിരിക്കും ഇ എം ഐ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരിക
അപ്പോൾ ശ്രദ്ധിക്കുക, 5 വർഷത്തേക്ക് 90,000 രൂപ മാത്രം അടച്ചാൽ മതി, 7 വർഷത്തേക്കാണെങ്കിൽ 1,65,000 രൂപ അടയ്ക്കേണ്ടി വരും. മിനിമം തുക ഇതാണ് പറയുന്നത്. മാക്സിമം നമുക്ക് എത്രത്തോളം ഡൗൺ പേയ്മെൻറ്റ് അടച്ച് വണ്ടി എടുക്കുന്നോ അത്രത്തോളം നമുക്ക് മാസാടവ് കുറഞ്ഞിരിക്കും, പലിശയും കുറഞ്ഞിരിക്കും. അപ്പോൾ മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് അടച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് ഡോക്യുമെൻറ്റ്സ് ആണ്. ഡോക്യുമെൻറ്റ്സ് ഈ വണ്ടി നമുക്ക് ലോൺ ചെയ്യാനായിട്ട് ഒരു ബോറോവറും ഗ്യാരണ്ടറും വേണം. ബോറോവറിൻ്റെയും ഗ്യാരണ്ടറിൻ്റെയും ഫോട്ടോ, ആധാർ, പാൻ കാർഡ്, പിന്നെ രണ്ട് പേരിൽ ആരുടെയെങ്കിലും 1 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ചെക്കും കരന്തീത രസീതും സോഴ്സ് ഓഫ് ഇൻകം തെളിയിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഉണ്ടെങ്കിൽ വളരെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കേസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ലോൺ ചെയ്യുന്ന വ്യക്തിക്ക് EMI അടയ്ക്കാനുള്ള സോഴ്സ് ഓഫ് ഇൻകം കാണണം, കാരണം ഇത്രയും വലിയ എമൗണ്ട് അല്ലേ ലോൺ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളിൽ ഫോളോ ചെയ്താൽ മതി, ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഉള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ, മറ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ സാമ്പത്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ, ലോൺ ചെയ്യാനോ ഇൻഷുറൻസ് എടുക്കാനോ എന്തെങ്കിലും ഫാസ്റ്റാഗ് എടുക്കാനോ ആവശ്യത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാണാം, ബൈ.